സെപ്റ്റംബർ 16 ലോക ഓസോൺ ദിനം. സൂര്യനിൽ നിന്നുള്ള അൾട്രാ വയലറ്റ് രശ്മികളെ തടഞ്ഞു നിർത്തി ഭൂമിയെ ഒരു കുട പോലെ സംരക്ഷിക്കുന്നത് ഓസോൺ പാളികളാണ്. 3 ഓക്സിജൻ ആറ്റങ്ങൾ ചേർന്നാണ് ഓസോൺ രൂപപ്പെട്ടിരിക്കുന്നത്. ക്രിസ്റ്റിൻ ഫെഡറിക് ഷോൺ വെയ് എന്ന ജർമ്മൻ ശാസ്ത്രജ്ഞനാണ് ഓസോൺ വാതകത്തെ ആദ്യമായി കണ്ടെത്തിയത്. ഭൂമിയിൽ ജനങ്ങൾ വർദ്ധിച്ചതോടുകൂടി വാഹനങ്ങളുടെ ഉപയോഗവും അതുപോലെ തന്നെ ഫാക്ടറികളുടെ എണ്ണവും വർദ്ധിച്ചു വന്നിരിക്കുകയാണ്. അന്തരീക്ഷ മലിനീകരണത്തിന് ഇത് പ്രധാനമായി കാരണമായി മാറി. ഓസോൺ പാളിയിൽ വിള്ളൽ വീഴ്ത്തുന്നതിനുള്ള പ്രധാന ഘടകങ്ങളാണ് നൈട്രജൻ ഡൈ ഓക്സൈഡും ക്ലോറോ ഫ്ലൂറോ കാർബണും. നമ്മുടെ എല്ലാം വീടുകളിൽ ഉപയോഗിക്കുന്ന അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ സമൂഹത്തിലെ വിവിധ ഷോപ്പുകളുടെ ഭാഗമായി കൊണ്ടുമൊക്കെ ഉപയോഗിക്കുന്ന റെഫ്രിജറേറ്ററുകളിൽ നിന്നാണ് പ്രധാനമായിട്ടും കൂടുതലായി ക്ലോറോ ഫ്ലൂറോ കാർബൺ പുറന്തള്ളപ്പെടുന്നത്. കൂടാതെ മരങ്ങൾ വെട്ടി നശിപ്പിക്കുന്നത് കൊണ്ടും ഓസോൺ പാളിയിൽ വിള്ളൽ വരാൻ കാരണമായി മാറുന്നു. ഓസോൺ പാളിയിൽ ആദ്യമായി ഒരു സുഷിരം കണ്ടെത്തിയത് അന്റാർട്ടിക്കയിലാണ്. നമ്മുടെ ഭൂമിയിൽ ജീവന്റെ നിലനിൽപ്പിന് ഓസോൺ പാളികൾ സംരക്ഷിക്കുക എന്നത് ഏറ്റവും അത്യാവശ്യമായ ഒരു ഘടകം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഓസോൺ പാളിയെ സംരക്ഷിക്കേണ്ടതിന്റെ അത്യാവശ്യകതയെ പറ്റി ജനങ്ങളിൽ, പ്രത്യേകിച്ച് നമ്മുടെ വിദ്യാർത്ഥികളിൽ ഒരു അവബോധം വളർത്തിയെടുക്കുക എന്നതാണ് സെപ്റ്റംബർ 16 ഓസോൺ ദിനമായി ആചരിക്കുന്നതിന്റെ പ്രധാന ലക്ഷ്യം. ലോകരാജ്യങ്ങളെല്ലാം ഈ ഒരു ദിനം വളരെ ഗൗരവത്തോടു കൂടി ആചരിച്ചു വരാറുണ്ട്. മരങ്ങൾ വെച്ചുപിടിപ്പിച്ചും അന്തരീക്ഷ മലിനീകരണം കുറച്ചും ഓസോൺ പാളിയെ നമുക്ക് സംരക്ഷിക്കാം. ഭൂമിക്ക് ഹാനികരമാകുന്ന ഒരു പ്രവർത്തനവും ഇനി മുതൽ ചെയ്യില്ല എന്ന് ഈ ഒരു ദിവസത്തിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും പ്രതിജ്ഞയെടുക്കാം. ഓസോൺ ദിനത്തിന്റെ ഭാഗമായിക്കൊണ്ട് പ്രിയ അധ്യാപക സുഹൃത്തുക്കൾക്ക് നിങ്ങളുടെ സ്കൂളുകളിൽ നടത്തുവാൻ ഏറ്റവും ഉപകാരപ്രദമായ ഒരുപാട് അറിവുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ക്വിസ് കോമ്പറ്റീഷനാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഉൾക്കൊള്ളിക്കുന്നത്. ഓസോൺ ദിനവുമായി ബന്ധപ്പെട്ട് സെപ്റ്റംബർ 16 ഓസോൺ ദിനവുമായി ബന്ധപ്പെട്ട് വിവിധ വിവരങ്ങൾ നമ്മുടെ വിദ്യാർത്ഥികളിലേക്ക് നിർബന്ധപൂർവ്വം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇങ്ങനെ ഒരു വീഡിയോ ബിപ്ലസ് അക്കാദമി മുന്നോട്ട് വെക്കുന്നത്. എല്ലാ പ്രിയ അധ്യാപക സുഹൃത്തുക്കളും അതുപോലെ തന്നെ രക്ഷിതാക്കളും ഈ വീഡിയോ നിങ്ങളുടെ വിദ്യാർത്ഥികളിലേക്ക്, കുട്ടികളിലേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് പരിചയമുള്ള മറ്റ് ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം നമ്മുടെ വിദ്യാർത്ഥികളിൽ ഈ ഓസോൺ ദിനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള വ്യക്തമായ അറിവ് ലഭിക്കുക, വ്യക്തമായ അറിവ് അവരിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യം, ആ ഒരു ലക്ഷ്യത്തിന്റെ ഭാഗമായിക്കൊണ്ട് എല്ലാവരുടെയും സഹകരണം നമുക്ക് ആവശ്യമുണ്ട്. എല്ലാ പ്രിയ സുഹൃത്തുക്കളെയും വിൻപ്ലസ് അക്കാദമി മുന്നോട്ട് വെക്കുന്ന പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ വീഡിയോ കാണുന്ന പ്രിയ പ്രേക്ഷകരായിട്ടുള്ള സുഹൃത്തുക്കളെ, വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, നമ്മുടെ ചാനൽ വിവിധ ദിനാചരണങ്ങളുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളിലേക്ക്, പ്രത്യേകിച്ച് വിദ്യാർത്ഥികളിലേക്ക് അവരിലേക്ക് ഒരുപാട് വിവരങ്ങൾ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ധാരാളം പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ദിനാചരണങ്ങളുമായി ബന്ധപ്പെട്ട്, എല്ലാ ദിനാചരണങ്ങളുമായി ബന്ധപ്പെട്ട് കൃത്യമായ രീതിയിലുള്ള വിവരങ്ങൾ വിദ്യാർത്ഥികളിലേക്ക് വീഡിയോ രൂപത്തിൽ എത്തിക്കുകയും അതടിസ്ഥാനമാക്കിയിട്ടുള്ള ക്വിസ് കോമ്പറ്റീഷൻസ് നടത്താറുണ്ട്. അധ്യാപക സുഹൃത്തുക്കൾക്ക് നിങ്ങളുടെ സ്കൂളുകളിൽ ഇത്തരം ക്വിസ് കോമ്പറ്റീഷൻ ഗൂഗിൾ ഫോമിന്റെ സഹായത്തോടു കൂടി ഓൺലൈൻ ആയിക്കൊണ്ട് വിദ്യാർത്ഥികളെ, എല്ലാ വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ക്വിസ് കോമ്പറ്റീഷൻ നടത്തുവാൻ നിങ്ങൾക്ക് ഇത്തരം ലിങ്കുകൾ ഉപയോഗിക്കാം. ക്വിസ് ലിങ്ക്, ക്വിസ് കോമ്പറ്റീഷനുമായി ബന്ധപ്പെട്ട ഗൂഗിൾ ഫോം ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമുക്ക് ലഭ്യമാണ്. എന്തായാലും സെപ്റ്റംബർ 16 ഓസോൺ ദിനവുമായി ബന്ധപ്പെട്ട് ഓരോ വിദ്യാർത്ഥിയും നിർബന്ധപൂർവ്വം അറിഞ്ഞിരിക്കേണ്ട ഒട്ടനവധി വിവരങ്ങൾ നമുക്ക് ഈ ഒരു വീഡിയോയുടെ ഭാഗമായി ഉൾക്കൊള്ളിച്ചിരിക്കുകയാണ്. നമുക്ക് നമ്മുടെ വീഡിയോ ആരംഭിക്കാം. ആരംഭിക്കുന്നതിന് മുൻപായിക്കൊണ്ട് ഒരു കാര്യം കൂടി, വീഡിയോ കാണുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായി ആരെങ്കിലും ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് രൂപത്തിൽ അറിയിക്കുക. നിങ്ങളുടെ ഈ ഒരു വിദ്യാർത്ഥികളിലേക്ക്, നിങ്ങളുമായി ബന്ധപ്പെട്ട മറ്റുള്ളവരിലേക്ക് നമ്മുടെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ഈ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നമ്മുടെ വീഡിയോ ആരംഭിക്കാം. 1839 ഓസോൺ വാതകം കണ്ടെത്തുകയും അതുപോലെ തന്നെ ഓസോൺ എന്ന പേര് നൽകുകയും ചെയ്ത ജർമ്മൻ ശാസ്ത്രജ്ഞൻ ആരാണ്? ക്രിസ്റ്റിൻ ഫ്രെഡറിക് ഷോൺ വെയ് എന്ന ശാസ്ത്രജ്ഞനാണ് 1839 ഓസോൺ വാതകം കണ്ടെത്തുകയും അതുപോലെ തന്നെ ആ ഒരു വാതകത്തിന് ഓസോൺ എന്ന പേര് നൽകുകയും ചെയ്തത്. ഓസോൺ എന്ന പദം രൂപം കൊണ്ടത് ഏത് ഗ്രീക്ക് പദത്തിൽ നിന്നാണ്?
ഓസോൺ എന്ന പദം രൂപം കൊണ്ടത് ഓസീൻ എന്ന ഗ്രീക്ക് പദം അതിന്റെ അർത്ഥം ഉളവാക്കുന്നത് മണമുള്ളത് എന്നാകുന്നു. ഓസോണിന്റെ നിറം എന്താണ്? ഓസോണിന്റെ നിറം ഇളം നീല നിറമാകുന്നു. 1913 ഓസോൺ പാളി കണ്ടെത്തിയ ഫ്രഞ്ച് ഭൗതിക ശാസ്ത്രജ്ഞർ ആരെല്ലാമാണ്? 1913 ഓസോൺ പാളി അന്തരീക്ഷത്തിൽ ഓസോൺ പാളി കണ്ടെത്തിയ ഭൗതിക ശാസ്ത്രജ്ഞന്മാർ എന്ന് പറയപ്പെടുന്നത് ചാൾസ് ഫാബ്രി അതുപോലെ തന്നെ ഹെൻറി ബീഷൻ ഈ രണ്ട് പ്രധാനപ്പെട്ട ശാസ്ത്രജ്ഞരാണ് ഓസോൺ പാളി കണ്ടെത്തിയത്. ഭൂമിയുടെ ഏത് ഭാഗത്താണ് ഓസോൺ സുഷിരം ആദ്യമായി കണ്ടെത്തിയത്? ഭൂമിയുടെ അന്റാർട്ടിക് എന്ന് പറയപ്പെടുന്ന മേഖലയുടെ ഭാഗമായിട്ടാണ് ഓസോൺ സുഷിരം കണ്ടെത്തിയിട്ടുള്ളത്. അന്റാർട്ടിക് മേഖലയിൽ ഓസോൺ പാളിയിൽ ഏറ്റവും കൂടുതൽ വിള്ളൽ കാണപ്പെടുന്നത് ഏത് കാലത്താണ്? വേനൽക്കാലത്താണ് അന്റാർട്ടിക് മേഖലയിൽ ഓസോൺ വിള്ളൽ സുഷിരങ്ങളിൽ ഏറ്റവും കൂടുതൽ വിള്ളൽ കാണപ്പെടുന്നത്. ഓസോൺ പാളിയിലെ വിള്ളൽ ആദ്യമായി കണ്ടെത്തിയ ശാസ്ത്രജ്ഞർ ആരെല്ലാമാണ്? ഓസോൺ പാളിയിലെ വിള്ളൽ ആദ്യമായി കണ്ടെത്തിയത് ജോയ് ഫോർമാൻ, വിയാൻ ഗാർഡിനർ, ദെൻ ജൊനാദർ ഷാംഗ്ലിൻ ഈ ശാസ്ത്രജ്ഞരാണ് അന്തരീക്ഷ പാളിയിൽ ഓസോൺ വിള്ളൽ ആദ്യമായി കണ്ടെത്തിയത്. ഓസോൺ തന്മാത്രക്ക് എത്ര സമയം നിലനിൽക്കാൻ കഴിയും? ഒരു ഓസോൺ തന്മാത്രക്ക് ഒരു മണിക്കൂർ സമയമാണ് നിലനിൽക്കാൻ സാധിക്കുക. ലോക ഓസോൺ ദിനം എന്നാണ്? ലോക ഓസോൺ ദിനം സെപ്റ്റംബർ 16. സെപ്റ്റംബർ 16 ലോക ഓസോൺ ദിനമായി ഐക്യരാഷ്ട്ര സംഘടന അഥവാ UNO എന്ന് പറയപ്പെടുന്ന യുണൈറ്റഡ് നാഷൻസ് ഓർഗനൈസേഷൻ ഈ ഒരു ദിനം ഓസോൺ ദിനമായി ആചരിച്ചു തുടങ്ങിയത് ഏതു വർഷം മുതലാണ്? 1994 സെപ്റ്റംബർ 16 മുതലാണ് ഐക്യരാഷ്ട്ര സംഘടന ഓസോൺ ദിനമായി കൊണ്ട് ആചരിച്ചു തുടങ്ങിയത്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ഏത് ഏജൻസിയാണ് ഓസോൺ ദിനം ആചരിക്കുന്നത്? ഐക്യരാഷ്ട്ര സംഘടനയുടെ യുണൈറ്റഡ് നാഷൻ എൻവയോൺമെന്റ് പ്രോഗ്രാം അഥവാ UNEP ഈ ഒരു ഏജൻസിയാണ് ഓസോൺ ദിനം ആചരിക്കുന്നത്. 2021 ഓസോൺ ദിന സന്ദേശം എന്തായിരുന്നു? 2021 ഓസോൺ ദിന സന്ദേശമായി കണക്കാക്കുന്നത് കീപ്പിംഗ് അസ് അവർ ഫുഡ് ആൻഡ് വാക്സിൻ കൂൾ എന്നുള്ള രീതിയിലായിരുന്നു. എന്നാൽ 2020 ഓസോൺ ദിന സന്ദേശമായി കണക്കാക്കുന്നത് 35 years ഓഫ് ഓസോൺ ലെയർ പ്രൊട്ടക്ഷൻ എന്നുള്ളതാണ്. നമ്മുടെ 2022 ഓസോൺ ദിന സന്ദേശമായിട്ട് കണക്കാക്കുന്നത് ഗ്ലോബൽ കോർപ്പറേഷൻ ഫോർ പ്രൊട്ടക്ടിംഗ് ലൈഫ് ഓൺ എർത്ത് ഈ ഒരു ആശയമാണ് 2022 ഓസോൺ ദിന സന്ദേശം. കേരളത്തിൽ ഓസോൺ ദിനം ആചരിക്കുന്നത് ഏത് സംഘടനയുടെ നേതൃത്വത്തിലാണ്? കേരളത്തിൽ ഓസോൺ ദിനം ആചരിക്കുന്നത് സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കമ്മിറ്റി അഥവാ STEC ഈ ഒരു സംഘടനയുടെ ഈ ഒരു കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കേരളത്തിൽ ഓസോൺ ദിനം ആചരിക്കുന്നത്. മാനവരാശിയുടെ ഭവനം എന്നറിയപ്പെടുന്ന അന്തരീക്ഷ പാളി ഏതാണ്? സ്ട്രാറ്റോസ്ഫിയർ അതുപോലെ നമുക്കറിയാം അന്തരീക്ഷ പാളിയെ അന്തരീക്ഷത്തെ വിവിധ പാളികളായി തരംതിരിക്കുന്നുണ്ട്. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ, തെർമോസ്ഫിയർ ഇതിലെ സ്ട്രാറ്റോസ്ഫിയറിനെയാണ് മാനവരാശിയുടെ ഭവനം എന്ന ഒരു പ്രത്യേക പേരിൽ അറിയപ്പെടുന്നത്. ഓസോൺ പാളി ഭൂമിയിൽ നിന്ന് എത്ര ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഭൂമിയിൽ നിന്നും 20 മുതൽ 35 കിലോമീറ്റർ അകലം വരെയാണ് ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത്. എത്ര ഓക്സിജൻ ആറ്റങ്ങൾ ചേർന്നതാണ് ഒരു ഓസോൺ തന്മാത്ര? 3 ഓക്സിജൻ ആറ്റങ്ങൾ ചേർന്നാലാണ് ഒരു ഓസോൺ തന്മാത്രയായി മാറുന്നത്. അൾട്രാവയലറ്റ് രശ്മികൾ അമിതമായി പതിച്ചാൽ ശോഷണം സംഭവിക്കുന്ന വിള ഏതാണ്? നമ്മുടെ ഭൂമിയിൽ കൃഷി ചെയ്യുന്നതിൽ പ്രധാനമായിട്ടും അൾട്രാവയലറ്റ് രശ്മികൾ അമിതമായി ഭൂമിയിലേക്ക് പതിച്ചാൽ ഇല്ലാതെയായി പോകുന്ന വിള എന്ന് കണക്കാക്കപ്പെടുന്നത് നെല്ലാണ്. നെൽകൃഷി ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ബാധിക്കുക. ഏത് പ്രായത്തിലാണ് ഓസോൺ മനുഷ്യനെ ഏറ്റവും അധികം ബാധിക്കുന്നത്? മനുഷ്യന്റെ കുട്ടിക്കാലങ്ങളിലാണ്, പ്രധാനമായിട്ടും കുട്ടികൾക്കാണ് ഓസോൺ പ്രധാനമായിട്ടും ബാധിക്കുക. ഓസോൺ വാതകത്തെ ആദ്യമായി തിരിച്ചറിഞ്ഞ ഡച്ച് ശാസ്ത്രജ്ഞൻ ആരാണ്? ഓസോൺ വാതകത്തെ ആദ്യമായി തിരിച്ചറിഞ്ഞ ഡച്ച് ശാസ്ത്രജ്ഞൻ എന്ന് പറയപ്പെടുന്നത് മാർട്ടിനസ് വാൻമാരം എന്ന് പറയപ്പെടുന്ന വ്യക്തിയാണ്. ഓക്സിജൻ ആറ്റങ്ങൾ സംയോജിച്ച് ഓസോൺ തന്മാത്ര ഉണ്ടാകുകയും
അൾട്രാ വയലറ്റ് രശ്മികൾ പതിക്കുമ്പോൾ ഓസോൺ വിഘടിച്ച് വീണ്ടും ഓക്സിജനായി മാറുകയും ചെയ്യുന്ന പ്രതിഭാസം എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഈ ഒരു പ്രതിഭാസത്തെ ഓസോൺ ഓക്സിജൻ സൈക്കിൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അന്തരീക്ഷത്തിലെ ഓസോണിന്റെ അളവ് രേഖപ്പെടുത്തുന്നത് ഏത് യൂണിറ്റിലാണ്? അന്തരീക്ഷത്തിലെ ഓസോണിന്റെ യൂണിറ്റ്, ഓസോണിന്റെ അളവ് കൃത്യമായി കണക്കാക്കപ്പെടുന്നത് ടോപ്സൺ എന്നറിയപ്പെടുന്ന യൂണിറ്റിലാകുന്നു. September 16 ഓസോൺ പാളി സംരക്ഷണ ദിനമായി ഐക്യരാഷ്ട്ര സംഘടന പ്രഖ്യാപിച്ച വർഷം ഏതാണ്? 1988. ഓസോൺ പാളിയുടെ സംരക്ഷണത്തെ പറ്റി ആദ്യമായി ചർച്ച ചെയ്യപ്പെട്ട അന്താരാഷ്ട്ര സമ്മേളനം ഏതായിരുന്നു? ഓസോൺ പാളിയുടെ സംരക്ഷണത്തിനെ കുറിച്ച് ആദ്യമായി ചർച്ച ചെയ്ത അന്താരാഷ്ട്ര സമ്മേളനം പ്രധാനമായിട്ടും 1985 വിയന്നയിൽ നടന്ന സമ്മേളനമാകുന്നു, വിയന്ന സമ്മേളനം. ഓക്സിജൻ ആറ്റങ്ങൾ ചേർന്ന് ഓസോൺ രൂപീകരിക്കപ്പെടുന്ന പ്രക്രിയ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? സിഡ്നി ചാപ്മാൻ. ഇദ്ദേഹമാണ് ഓക്സിജൻ ആറ്റങ്ങൾ കൂടി ചേർന്നുകൊണ്ട് ഓസോൺ രൂപപ്പെടുന്നു എന്ന് ഈ ഒരു പ്രക്രിയ കണ്ടുപിടിച്ചത്. ഓസോൺ പാളിക്ക് വിള്ളൽ വരുത്തുന്ന ക്ലോറോ ഫ്ലൂറോ കാർബൺ പുറത്തുവിടുന്ന പദാർത്ഥങ്ങൾക്ക് കാർബൺ ടാക്സ് ആദ്യമായി ഏർപ്പെടുത്തിയ രാജ്യം ഏതാണ്? ന്യൂസിലാൻഡ്. ഓസോണിന്റെ രാസനാമം എന്താണ്? ഓസോണിന്റെ രാസനാമം O3 എന്നുള്ളതാണ്. നമുക്കറിയാം ഓക്സിജന്റെ രാസനാമം O2 എന്നാണ്. ഓസോണിന്റെ രാസനാമമായിട്ട് കണക്കാക്കുന്നത് O3 എന്നുള്ളതാണ്. അന്തരീക്ഷത്തിൽ ഓസോൺ ഉൽപ്പാദിപ്പിക്കുന്ന പ്രകൃതി പ്രതിഭാസം ഏതാണ്? അന്തരീക്ഷത്തിൽ ഓസോൺ ഉൽപ്പാദിപ്പിക്കുന്ന പ്രകൃതി പ്രതിഭാസം മിന്നൽ. മനുഷ്യനിലെ ഓസോണിന്റെ ദോഷകരമായ പ്രവർത്തനം ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ്? ലോസ് ഏഞ്ചലസ്. 1950 ഈ ഒരു റിപ്പോർട്ട് മുന്നോട്ട് വന്നത്. ഭൂമിയുടെ കുട എന്നറിയപ്പെടുന്നത് എന്താണ്? ഓസോൺ പാളി. ഏറ്റവും പുതുതായി ഓസോൺ പാളിയിലെ സുഷിരം അടഞ്ഞതിന് കാരണമായി ശാസ്ത്രജ്ഞർ കണ്ടെത്തിയ ആ ഒരു പ്രതിഭാസം എന്താണ്? പോളാർ വെർട്ടെക്സ്. പോളാർ റീജിയന്റെ ഭാഗമായി കൊണ്ട് നടക്കുന്ന ഒരു പ്രതിഭാസമാണ്. ഇതിന്റെ ഭാഗമായി കൊണ്ട് ഓസോൺ സുഷിരങ്ങൾ അടഞ്ഞതായി കണ്ടെത്തിയിട്ടുണ്ട്. യൂറോപ്യൻ യൂണിയന്റെ അന്തരീക്ഷ നിരീക്ഷണ സംവിധാനം ഏതാണ്? യൂറോപ്യൻ യൂണിയന്റെ അന്തരീക്ഷ നിരീക്ഷണ സംവിധാനത്തെ കോപ്പർണിക്കസ് അറ്റ്മോസ്ഫിയറിക് മോണിറ്ററിംഗ് സർവീസ്, ക്യാംസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. വിയന്ന കൺവെൻഷൻ നടന്ന വർഷം ഏതാണ്? 1985. സൂര്യനിൽ നിന്നുള്ള അൾട്രാ വയലറ്റ് രശ്മികളെ ഭൂമിയിൽ എത്താതെ തടയുന്ന രക്ഷാകവാചം എന്താണ്? ഓസോൺ പാളി. ODP, ഇതിന്റെ പൂർണ്ണ രൂപം എന്താണ്? ഓസോൺ ഡിപ്ലീറ്റിംഗ് പൊട്ടൻഷ്യൽ. ഓസോൺ ഏതിന്റെ അലോട്രോപ്പ് ആണ്? ഓക്സിജന്റെ അലോട്രോപ്പ് ആണ് ഓസോൺ. ഓസോൺ പാളിയിൽ ഏറ്റവും വലിയ വിള്ളൽ രേഖപ്പെടുത്തിയ വർഷം ഏതാണ്? 2006. ഈ വർഷമാണ് ഓസോൺ പാളിയിൽ ഏറ്റവും വലിയ വിള്ളൽ രേഖപ്പെടുത്തിയത്. ഓസോൺ പാളിയിൽ സുഷിരങ്ങൾ ഉണ്ടാക്കുന്ന പ്രധാന രാസവസ്തു ക്ലോറോ ഫ്ലൂറോ കാർബൺ. ഓസോൺ പാളിയുടെ തകർച്ചയ്ക്ക് കാരണമാകുന്ന പദാർത്ഥങ്ങൾ ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ODS അഥവാ ഓസോൺ ഡിപ്ലീഷൻ സബ്സ്റ്റൻസ്. സസ്യങ്ങളിൽ ഓസോണിന്റെ ദോഷകരമായ പ്രവർത്തനം ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ്? 1944 ലോസ് ആഞ്ചലസിലാണ്. കാലാവസ്ഥാ വ്യതിയാനം കുറക്കാൻ ഐക്യരാഷ്ട്രസഭ 1997 December 11 ഉണ്ടാക്കിയ ഉടമ്പടി എന്താണ്? ക്യോട്ടോ ഉടമ്പടി എന്ന പേരിലാണ് ഈ ഒരു ഉടമ്പടി അറിയപ്പെടുന്നത്. പ്രകാശ സംശ്ലേഷണ സമയത്ത് ഓസോൺ പുറത്തുവിടുന്ന സസ്യം ഏതാണ്? തുളസി. ഓസോൺ വിഘടനത്തിന് കാരണമാകുന്ന സംയുക്തം ഏതാണ്? CFC അഥവാ ക്ലോറോ ഫ്ലൂറോ കാർബൺ. ക്ലോറോ ഫ്ലൂറോ കാർബൺ അഥവാ CFC എന്നറിയപ്പെടുന്ന ആ ഒരു വസ്തു കണ്ടെത്തിയത് ആരാണ്? തോമസ് മിക്ലേ. CFCയുടെ വ്യാവസായിക നാമം എന്താണ്? CFCയുടെ വ്യാവസായിക നാമം ഫ്രിയോൺ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. വേനൽക്കാലത്ത് അൾട്രാ വയലറ്റ് റേഡിയേഷൻ കൂടാൻ കാരണം എന്താണ്? വേനൽക്കാലത്ത് അൾട്രാ വയലറ്റ് കിരണങ്ങൾ, ആ ഒരു രശ്മികൾ കൂടാനുള്ള കാരണം ഭൂമി സൂര്യനോട് ഏറ്റവും കൂടുതൽ അടുക്കുന്നു എന്നുള്ളതാണ്. ഓസോൺ തുള നിരന്തരമായി നിരീക്ഷിക്കുന്നതിനുള്ള കൃത്രിമ ഉപഗ്രഹം ഏതാണ്? ടോംസ് എന്ന പേരിലാണ് ഈ ഒരു ഉപഗ്രഹം അറിയപ്പെടുന്നത്. ടോട്ടൽ ഓസോൺ മാപ്പിംഗ് സ്പെക്ട്രോമീറ്റർ. സൂര്യാഘാതത്തിനും ക്യാൻസറിനും കാരണമാകുന്ന അൾട്രാ വയലറ്റ് രശ്മി ഏതാണ്? അൾട്രാ വയലറ്റ് രശ്മികളെ നമുക്ക് ഒരു പ്രത്യേകം 3 തരത്തിൽ തരംതിരിക്കാം. ഇതിൽ അൾട്രാ വയലറ്റ് ബി
യു വി ബി കിരണങ്ങളാണ് സൂര്യാഘാതത്തിനും ക്യാൻസറിനുമൊക്കെ കാരണമാകുന്നത്. സൂര്യപ്രകാശത്തിലെ മാരകമായ ഏത് വികിരണത്തെയാണ് ഓസോൺ കവചം തടഞ്ഞു നിർത്തുന്നത്? അൾട്രാ വയലറ്റ് വികിരണത്തെ. സൂര്യപ്രകാശത്തിലെ അൾട്രാ വയലറ്റ് രശ്മികളെ ഏതെല്ലാം രീതിയിൽ നമുക്ക് തരംതിരിക്കാം? യു വി എ, യു വി ബി, യു വി സി, ഇങ്ങനെ മൂന്നായി നമുക്ക് തരംതിരിക്കാം. ഓസോൺ പാളിയുടെ നാശത്തിന് കാരണമാകുന്ന മേഘങ്ങൾ ഏതാണ്? ഓസോൺ പാളിയുടെ നാശത്തിന് കാരണമാകുന്ന മേഘങ്ങൾ നോക്രിയാസ് എന്ന പേരിൽ അറിയപ്പെടുന്ന മേഘങ്ങളാണ്. ഓസോൺ കണ്ടുപിടിക്കുന്നതിന് വിക്ഷേപിച്ച ബഹിരാകാശ പേടകം ഏതാണ്? നിംബസ് 7. ഓസോൺ പാളിയിൽ ആദ്യമായി സുഷിരം കണ്ടെത്തിയത് ഏത് വർഷമാണ്? 1970. ഓസോണിന്റെ അളവ് കുറയുന്നത് സസ്യങ്ങളെ എപ്രകാരമായിരിക്കും ബാധിക്കുക? സസ്യങ്ങളുടെ വളർച്ച ഉരുടിക്കുന്നു. ഓസോൺ ഗാഢത ഏറ്റവും കൂടുതലാകുന്നത് ഏത് കാലഘട്ടത്തിലായിരിക്കും? വേനൽ കാലഘട്ടത്തിൽ. ഏറ്റവും പ്രിയമുള്ള വിദ്യാർത്ഥികളെ, അധ്യാപക സുഹൃത്തുക്കളെ, രക്ഷിതാക്കളെ, ഈ വീഡിയോ പ്രധാനമായിട്ടും നിങ്ങളിലേക്ക് നൽകിയ വിവരങ്ങൾ എന്നറിയപ്പെടുന്നത് അന്തരീക്ഷത്തിൽ ലോകത്ത് തന്നെ എല്ലാ രാജ്യങ്ങളും വളരെ ഗൗരവത്തോടു കൂടി നോക്കിക്കാണുന്ന ഓസോണിന്റെ ഒരു ശോഷണങ്ങൾ അതുമായി ബന്ധപ്പെട്ട് യു എൻ മുന്നോട്ട് വെച്ച ഒരു ആചരണ ദിനമാണ് ഓസോൺ ഡേ, സെപ്റ്റംബർ 16. ലോകമെമ്പാടും യു എന്നോടെ നേതൃത്വത്തിൽ വിവിധ പ്രധാനപ്പെട്ട പ്രോഗ്രാമുകളാണ് ഈ ദിനാചരണത്തിന്റെ ഭാഗമായി നടത്തുന്നത്. ആ ഒരു ആശയം, ആ ഒരു ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് നമ്മുടെ ചാനൽ ഇത്തരത്തിലുള്ള വിവരങ്ങൾ വിദ്യാർത്ഥികളിലേക്ക്, നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഏറ്റവും പ്രിയമുള്ള അധ്യാപക സുഹൃത്തുക്കൾ, നിങ്ങളുടെ വിദ്യാർത്ഥികളിലേക്ക് ഈ വിവരം എത്തിക്കാൻ പ്രത്യേകം ശ്രദ്ധ കൊടുക്കുക. പ്രിയമുള്ള വിദ്യാർത്ഥികൾ, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക്, നിങ്ങളുടെ കുടുംബാംഗങ്ങളിലേക്ക്, രക്ഷിതാക്കളാണെങ്കിലും നിങ്ങളുടെ മക്കളിലേക്ക്, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ നമ്മുടെ ഈ വിവരം എത്തിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു രീതിയിൽ നമ്മളോട് നിങ്ങൾ സഹകരിക്കുക. ദിനാചരണങ്ങളുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി വിവരങ്ങളാണ് നമ്മുടെ ചാനലിലൂടെ പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്ക് സഹായകമാകുന്ന രീതിയിൽ മുന്നോട്ട് വെക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട എടുത്തു പറയേണ്ട ഒരു ഘടകം എന്ന് പറയപ്പെടുന്നത്, ഈ വീഡിയോ അടിസ്ഥാനമാക്കി വിദ്യാർത്ഥികളുടെ അറിവിനെ നിങ്ങൾക്ക് ഒന്ന് അനലൈസ് ചെയ്യുന്നതിൽ, ഈ വീഡിയോയുടെ എല്ലാ ഡിസ്ക്രിപ്ഷനിൽ നമ്മളൊരു ഗൂഗിൾ ഫോം ലിങ്ക്, ക്വിസ് കോമ്പറ്റീഷന്റെ ലിങ്ക് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആ ലിങ്ക് കോപ്പി ചെയ്തുകൊണ്ട് നിങ്ങളുടെ വിദ്യാർത്ഥികൾക്കോ, നിങ്ങളുടെ മക്കൾക്കോ, നിങ്ങളുടെ സുഹൃത്തുക്കളുടെ കുട്ടികൾക്കോ, നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കോ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അവരെയും മത്സരത്തിന്റെ ഭാഗമായി പങ്കെടുപ്പിക്കാവുന്നതാണ്. അധ്യാപക സുഹൃത്തുക്കൾ, നിങ്ങളുടെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഗൂഗിൾ ഫോം ലിങ്ക് നൽകുകയാണെങ്കിൽ, ആ വിവരം എന്നെ അറിയിക്കുകയാണെങ്കിൽ, ഞങ്ങളെ അറിയിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ സ്കൂളിലെ എത്ര കുട്ടികൾ ഈ മത്സരത്തിൽ പങ്കെടുത്തു, അവരുടെ മാർക്ക് എന്താണ് എന്നുള്ള വിവരം നമ്മൾ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. അതുപോലെ തന്നെ ആ മത്സരത്തിൽ പങ്കെടുത്ത് ഏറ്റവും ഉയർന്ന വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് നമ്മൾ നൽകുന്നതായിരിക്കും. നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയുടെ ഭാഗമായ മുഴുവൻ വിദ്യാർത്ഥികൾക്കും, അധ്യാപക സുഹൃത്തുക്കൾക്കും, രക്ഷിതാക്കൾക്കും, എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. മറ്റൊരു ദിനാചരണത്തിന്റെ ഭാഗമായിക്കൊണ്ട് കൃത്യമായ വിവരങ്ങൾ ഉൾക്കൊള്ളുന്ന പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്.